അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിൽ തന്നെയുള്ള അടുത്തൊരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വെലങ്കംകുന്ന് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ നമ്മുടെ എപ്പിസോഡിൽ കണ്ട പെരുവാമല കലശമല പോണേക്കാളും എത്തിനേക്കാളും മുൻപാണ് നമ്മുടെ ഈ ഒരു വെലങ്കംകുന്ന് വരുന്നത്. അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വടക്കുന്നാഥനൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നേ. അപ്പം അത് ചുമ്മാ ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ നമ്മുടെ വെലങ്കംകുന്നിലോട്ടുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അമല ഹോസ്പിറ്റൽ എത്തുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ലെഫ്റ്റിലോട്ടൊരു വഴി പോകുന്നുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു വെലങ്കുന്നിലോട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടേക്ക് എത്താൻ ഇങ്ങനത്തെ ഒരു റോഡാണ്, അതായത് ഫുൾ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനത്തെ റോഡാണ്. നമ്മളങ്ങനെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലെത്തി. ഇവിടെ നമുക്ക് വണ്ടിക്കും പിന്നെ എൻട്രി ഫീയും വീഡിയോഗ്രാഫിക്കും ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഫീയൊക്കെ അടയ്ക്കാം. അങ്ങനെ അപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളൊരു വൈകിട്ടുള്ളൊരു നേരത്താണ് നമ്മൾ എത്തിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4-5 ടൈമിലാണ് എത്തിക്കുന്നത് ഈവനിങ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് ഇനി നമ്മളുടെ വിളങ്ങുന്നില്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളവിടെ എത്തി. ഇവിടെ 9 to 6 ആണ് ഇതിൻ്റെ വർക്കിംഗ് അവർ എന്ന് പറയുന്നത്. പിന്നെ ടിക്കറ്റ് ഉണ്ട്, 20 രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വഴിയേ കാഴ്ചകൾ കാണാം, ഓരോരോ സ്ഥലമായിട്ട് പോവാം. ഇവിടെ ട്രക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോഗ്രാഫിക്കൊക്കെ എക്സ്ട്രാ ചാർജിങ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തത്. ബാക്കി കാഴ്ചകൾ നമുക്ക് പോയി കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഇവിടെ ആംഫി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ആ വഴിയാണ് കേട്ടോ ചൂസ് ചെയ്യണേ. പിന്നെ വെലങ്ങൻ്റെ തന്നെ ട്രക്കേഴ്സ് കബിൻ്റെ ഇതായിട്ട് ഇവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി പോയി നോക്കാം. താഴെ കേട്ടോ ശരിക്കും ആംഫി തിയേറ്റർ വരുന്നത്. അപ്പം നമ്മൾ ആ വോക്ക് വേ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സമയപരിധി മൂലം അത് നമ്മളങ്ങോട്ട് കുറേ നടക്കണമെന്നില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ഇതാ കിഡ്സ് പാർക്കാണുള്ളത്. അപ്പോൾ കിഡ്സ് പാർക്കിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ കിഡ്സ് പാർക്കിൽ കയറിട്ടോ. ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ചിലർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും, കാരണം ഇഷ്ടം മൂവിയിലെ ഈ ഒരു സീൻ കറക്റ്റ് ഉണ്ട്. ഇവിടെ ദിലീപ് നവ്യ നായർ നിൽക്കുന്ന ഒരു ഭാഗം അതിലുണ്ട്. അപ്പോൾ കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ചിൽഡ്രൻസ് പാർക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളാട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ടൈമിൽ അത്യാവശ്യം തിരക്കും ഉണ്ട്. പിന്നെ ഇവിടെ ആ ഒരു സെക്ഷനിൽ റെസ്റ്റ്റൂം കാര്യങ്ങളൊക്കെയാണ്. പിന്നെയും ഇനിയുണ്ട്, നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. വലിയവർക്കുള്ള അത്യാവശ്യമുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു ഈ ടൈമിൽ. അങ്ങനെ പിന്നെ കുറേ നടക്കാനുള്ള കുറേ വോക്ക് വേസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, മറ്റേ ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളതൊരു വ്യൂ പോയിന്റ്, ഒരു വാച്ച് ടവർ ആണ് കേട്ടോ. ഈ വാച്ച് ടവറിലൂടെ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പല പല ഭാഗങ്ങൾ നല്ല രീതിക്ക് കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫി ബുക്ക് എന്നൊക്കെ പറഞ്ഞ് താഴെ കാണുന്നുണ്ട് കേട്ടോ. സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ അവരോട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർക്കുകൾ ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക, ഹെർബ് ഔഷധ ചെടികൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
അത് കാരണം മൊത്തം ഫുൾ ഭയങ്കര മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം നമ്മൾ ഈ ഒരു വോക്ക് വേ കൂടെ നടക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ, നല്ല ഫ്രഷ് എയർ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് സൈഡിലും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള വോക്ക് വേ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വിലങ്ങുന്ന് കംപ്ലീറ്റ് സർക്കിൾ ചെയ്ത് ഈ ഒരു വോക്ക് വേ ആണ്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടക്കുന്ന സമയത്ത് ഇരിക്കാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്റ്റിംഗ് ഏരിയ പണിതിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ കണ്ട പെരുവാമലയും കലശമലയും ഇതിന് അതായത് അതിന് മുൻപാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് സ്ഥലം നമുക്ക് ഒറ്റയടിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് കവർ ചെയ്യാവേ. ഇതാണ് നമ്മുടെ ആ ഒരു സെൽഫി മുക്ക് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. നല്ല രീതിയിൽ സെൽഫി മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ കിടലിനൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മോർണിങ്ങിന് മോർണിങ്ങും ഈവനിങ്ങും ഒക്കെ ജോഗ് ചെയ്യണവർക്കൊക്കെ നല്ലൊരു പ്ലേസ് ആണ്. അത് മാത്രമല്ല ഇതിലാണ് നടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് എയർ ആണ് വരുന്നത്. ചന്ദനത്തിൻ്റെയും മരുത് ചന്ദനം അങ്ങനത്തെ പല പല എന്താ പറയുക ഹെർബീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവർ ഇവിടെ നട്ടിട്ടുണ്ട്. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, രണ്ടു മൂന്ന് പാർക്കുണ്ട്. ഓരോ നമ്മുടെ പഴയതുണ്ടായിരുന്നത് ഇതൊക്കെ ഇപ്പൊ പുതിയത് വന്നേക്കുന്നതാണ്. ഈ ഒരു ടൈമിലാണ് എല്ലാം മേയറൊക്കെ ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അപ്പൊ ഇതാണ് വിലങ്ങുന്നിൽ വന്നിട്ടുള്ള പുതിയ കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു 5:35 ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഓരോ റൈഡിനും നമ്മൾ എക്സ്ട്രാ പേയും ചെയ്യും വേണം. പിന്നെ ഞാൻ ബൈ മിസ്റ്റേക്ക് മുന്നേ പറഞ്ഞായിരുന്നു 6 വരെ ഇവിടെ ഉള്ളതെന്ന്. ആക്ച്വലി 7:30 വരെ ഉണ്ട് കേട്ടോ. ഇതൊരു കർഷക കുടുംബത്തിൻ്റെ ഒരു പ്രതിമേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ സോണുണ്ട്, ബട്ടർഫ്ലൈ സോണും കാണുന്നുണ്ട്. ബട്ടർഫ്ലൈസിനൊന്നും കാണുന്നില്ല, പക്ഷെ ബട്ടർഫ്ലൈ സോണാണ്. ഇവിടെ ഒരു പീരങ്കിയൊക്കെ കാണാം കേട്ടോ. ആ പീരങ്കി എന്നൊക്കെ പറയുന്നത് അതായത് ഇവിടെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ മിലിറ്ററിക്കാര് ഈ റഡാറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈയൊരു സ്ഥലം അങ്ങനെയാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്, പറയപ്പെടുന്നു. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ ആയിട്ടാണ് എന്താ നമ്മുടെ കൂടെ ഒരു പീരങ്കി ഒക്കെ കാണാം കണ്ടോ. ഇതൊക്കെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. അങ്ങനെ അപ്പം ഇത്രയ്ക്കാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. നല്ലൊരു സ്ഥലമാണ് റിലാക്സ് ചെയ്യാനും പിന്നെ എന്താ പറയുക അത്യാവശ്യം ഒന്ന് നടന്നൊരു എക്സസൈസ് പോലെ ആവാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു പ്ലേസാണ് നമ്മുടെ ഈ വിലങ്ങുന്നു എന്ന് പറയുന്നത്. ഒരു കുഞ്ഞൊരു ഹിൽ സ്റ്റേഷനും കൂടെയാണ്. അപ്പോൾ തൃശ്ശൂർ വരുന്നവരൊക്കെ വരാം. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ്, ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ പ്ലേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്, മുന്നൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയില് പുതിയൊരു സ്ഥലങ്ങളായിട്ട് ഫോട്ടോപീഡീസ് വീണ്ടും വരും. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഫോട്ടോപീഡീസ്.